കോവിഡ് മഹാമാരിയെ തുടർന്നുണ്ടായ നീണ്ട ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് കേരള പിറവി ദിനത്തിൽ വിദ്യാലയങ്ങളിൽ അധ്യയനം ആരംഭിക്കുകയാണ്. പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവത്തിന്റെ കാഴ്ചകളിലേക്ക് നീണ്ട ഇടവേളയ്ക്ക് ശേഷം എത്തുന്ന കുട്ടികളെ സ്വീകരിക്കുവാൻ വലിയ ഒരുക്കങ്ങളാണ് കൊടത്തുംപാറ ഗവൺമെന്റ് എൽപി സ്കൂളിലും നടത്തിയിട്ടുള്ളത്. സാനിറ്റൈസറുകളും മാസ്കും നൽകിക്കൊണ്ട് സുരക്ഷ ഉറപ്പാക്കിയാണ് സ്കൂൾ പ്രവേശനം സംഘടിപ്പിച്ചത്. കൊടത്തുംപാറ ഗവൺമെന്റ് എൽപി സ്കൂളിലെ പ്രവേശനോത്സവമാണ് ഇന്ന് നടക്കുന്നത്. ഒന്നൊന്നര വർഷമായി കുട്ടികൾ വിദ്യാലയങ്ങളിൽ എത്തുന്നില്ല. ഇന്ന് കുട്ടികൾക്ക് വരാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലീനിങ് പ്രവർത്തനങ്ങളും വിദ്യാലയങ്ങളിൽ വൃത്തിയായി നടന്നിട്ടുണ്ട്. കൂടാതെ സാനിറ്റൈസേഷൻ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. കയറി വരുന്ന കുട്ടികളെ സാനിറ്റൈസ് ചെയ്തുകൊണ്ടും അവർക്ക് വിതരണം ചെയ്യാനുള്ള അഡീഷണൽ മാസ്കുകൾ, സാനിറ്റൈസറുകൾ ഇതെല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ്. ഈ പ്രദേശത്തുള്ള വിവിധ സന്നദ്ധ രാഷ്ട്രീയ സംഘടനകളുടെ സംഭാവനയായിക്കൊണ്ടാണ് ലഭിക്കുന്നത്. പിന്നെ കുട്ടി ആകർഷകമായ സ്കൂൾ അന്തരീക്ഷം ഒരുക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഭക്ഷണവും ഉച്ചഭക്ഷണവും ഇന്ന് നൽകിയിട്ടുണ്ട്. പി ടി എ പ്രസിഡന്റ് ബിനീഷ്, വാർഡ് മെമ്പർ ഉഷാദേവി, ഹെഡ്മാസ്റ്റർ ജയരാജൻ യു പി, മുൻ പി ടി എ പ്രസിഡന്റ് ജയഘോഷ് എം എം തുടങ്ങിയവർ സംസാരിച്ചു. ഒളവണ്ണ പഞ്ചായത്തിലെ ഒളവണ്ണ എ എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും മാസ്ക്, പെൻസിൽ, ക്രയോൺസ്, ഇറേസർ, ഇൽമ പേഡ എന്നിവ അടങ്ങുന്ന കിറ്റുകൾ പ്രസിഡന്റ് വിതരണം ചെയ്തു. ആഴ്ചകൾ സമയമെടുത്ത് സ്കൂളും പരിസരവും ശുചീകരിച്ച ശേഷമാണ് സ്കൂളുകളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. പക്ഷെ ഒരു കാരണവശാലും കോവിഡ് മാനദണ്ഡങ്ങൾ നമ്മൾ മറന്നു പോകരുത്. സംസാരിക്കുമ്പോൾ മാസ്ക് ഒരു കാരണവശാലും താഴ്ത്തരുത്. ഇവിടുന്ന് സ്കൂളിൽ നിന്ന് പോകുന്നത് വരെ മാസ്ക് കൃത്യമായിട്ട് ധരിക്കണം. വീടുകളിൽ എത്തിക്കഴിഞ്ഞാൽ കുളിച്ച് അതിനുശേഷം മാത്രം വീട്ടിലെ മറ്റംഗങ്ങളുമായിട്ട് ഇടപഴകണം. എല്ലാ രീതിയിലും നമ്മൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഒരു കോവിഡിനെ നമുക്ക് തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അതെല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകണം. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ ഒരു പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളുകളിലേക്ക് തിരികെ എത്തിയിട്ടുള്ള മുഴുവൻ കൂട്ടുകാരെയും ഒരു വലിയ വിജയത്തിലേക്ക് ഈ ഒരു ദിനം മുതൽ അങ്ങോട്ട് ഇനി എല്ലാവർക്കും സ്കൂളുകളിൽ എത്തിക്കൊണ്ട് നല്ല രീതിയിൽ പഠിച്ച് വലിയ വിജയങ്ങൾ കീഴടക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ ശരീര ഊഷ്മാവ് പരിശോധിക്കുകയും ആവശ്യമായ മാസ്കും സാനിറ്റൈസറുകളും ഉറപ്പുവരുത്തുകയും ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബാബുരാജൻ, എം എ റാഹില, സബില നടുവിലകത്ത്, ഷിബില പി, ജയരാജൻ പി, സ്കൂൾ മാനേജർ വി ടി മാമുക്കോയ, പി ഇ സി വൈസ് ചെയർമാൻ വിശ്വനാഥൻ മാസ്റ്റർ, ഷർമിള ഇ പി, സിന്ധു കെ, ഗോപേഷ് കെ, ഹെഡ്മാസ്റ്റർ എം രഞ്ജിത്ത്, സമീർ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ജനകീയമായ ശുചീകരണ യജ്ഞം നമ്മൾ നടത്തുകയുണ്ടായി. 5 വാർഡ് മെമ്പർമാർ, സ്കൂളിൻ്റെ പരിസരത്തുള്ള 5 വാർഡ് മെമ്പർമാർ എത്തിച്ചേരുകയും സ്കൂളും പരിസരവും പൂർണ്ണമായി വൃത്തിയാക്കുകയും ചെയ്തു. സ്കൂൾ ഇപ്പോൾ പൂർണ്ണ സജ്ജമാണ്. എല്ലാ കുട്ടികൾക്കും സമ്മാന പദ്ധതി നൽകിയാണ് സ്വീകരിക്കുന്നത്. പയ്യടി മെത്തൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. സ്കൂൾ തുറക്കുന്നതിന്റെ മുന്നോടിയായി ആവശ്യമായ ശുചീകരണ പ്രവൃത്തികളും സ്കൂളിൽ നടത്തിയിരുന്നു. ഒന്നര വർഷക്കാലമായി സ്കൂളുകളെല്ലാം തന്നെ ഇന്ന് നവംബർ മാസം 1 കേരള പിറവി ദിനത്തിൽ തുറന്നു പ്രവർത്തിക്കുകയാണ്. സർക്കാരിന്റെ വളരെ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ അതെല്ലാം ഓരോ സ്കൂളിനകത്തും വളരെ കൃത്യമായി പാലിച്ചു. അത് സംബന്ധിച്ച് നമ്മുടെ കുന്നമംഗലം നിയോജകമണ്ഡലം എം എൽ എ ചിട്ടി ഇറക്കി
मंडल अस्थान पंचायत प्रसडंमा पंचायत सर स्कूल उत्तरवाद आल विर्त अवश्य रूपरेख तैयार अंतम पंचायत तल स्कूल तल योग चेत एल स्कूल शुचीरण प्रवर्त वाले कृत्योकूरी स्कूल ओर स्थल वाले सूक्ष्मतोड़ शुचीरण प्रवर्तन शेषंमें कुछ स्कूल प्रवेशिपूर सरकार कर्शन निर्देश अस्थान नाटिल मुझे कुटी स्कूल पीटीए एस एनसी अब पीटीए नाटिल सन्द्ध संघटे कुटीव ओर स्कूल नुचीरण प्रवर्तन शुद्धी इंटेल भागमें स्कूल वाले वृत्ति भंगी साहब स्कूल कटन वह मत प्रयासों ना कुमें ई अध्ययन वर्ष पूर्त कीती नमुक कहना इन वे सहक स्कूल अध्यापक अब पीटीए एस एम सी जनप्रतिनिधि तिरुमण पंचायत वाइस प्रसिडेंट सी उष एम ए प्रदीश दीप कांपुरत स्मिता पारकोट तुंगीव संसाचु। पंदिरंगाव ए यु पी स्कूल प्रवेशनोत्सवत्तोडनुबंधिच्च् विपुल तैयारेडुप्पुकळाण् शुचीकरण प्रवृत्तिकळ् पूर्त्तियाक्किय स्कूलिल् കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. മാനേജ്മെന്റ് സെക്രട്ടറി നിത്യാനന്ദൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് എൻ ശ്രീജയ, പിടിഎ പ്രസിഡന്റ് പ്രവീൺ കുമാർ, പിടിഎ വൈസ് പ്രസിഡന്റ് ശ്രീനിവാസൻ, ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലാസ്സിലെ ആകെ കുട്ടികൾ 50 കുട്ടികൾ ഇന്ന് സ്കൂളിൽ വന്നിട്ടുണ്ട്. ആകെ 310 കുട്ടികൾ ഇന്ന് വരാനുണ്ട്. അതിൽ കുട്ടികളെ തെർമൽ സ്കാൻ ഉപയോഗിച്ച് പരിശോധിച്ച് സാനിറ്റൈസർ കൊടുത്ത് ക്ലാസ്സിലേക്ക് ടീച്ചേഴ്സ് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ചെയ്തത്. രക്ഷിതാക്കളെ ഉള്ളിലേക്ക് കയറ്റിയില്ല. എല്ലാ ക്ലാസ്സിലും സാനിറ്റൈസർ അതുപോലെ മാസ്കൊക്കെ കരുതിയിട്ടുണ്ട് കുട്ടികൾക്ക്. കുട്ടികളെ ഓരോ ബെഞ്ചിൽ 2 കുട്ടികൾ വീതമാണ് ഇരിക്കുന്നത്. പിന്നെ സ്കൂൾ മുഴുവനായിട്ട് സാനിറ്റൈസ് ചെയ്ത് കോവിഡ് നടത്തി ശുചീകരിച്ചതിന് ശേഷമാണ് ഇപ്പം ഇന്ന് തുറക്കുന്നത്.